എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പഴയകാല പലഹാരമാണ് ഇതിനു വേണ്ടിയിട്ട് വളമൊന്നും ഇടാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഏത്തപ്പഴം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏകദേശം ഒരു കിലോ പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് പഴുത്ത് പോകാത്ത പഴം നോക്കി വേണം എടുക്കാൻ പഴത്തിൻ്റെ വലിപ്പ് അനുസരിച്ച് മൂന്നോ നാലോ ആയിട്ട് മുറിക്കാം ഇവിടെ ചെറിയ പഴമായതുകൊണ്ട് ആയതുകൊണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ശർക്കരയാണ് ഒരു നാല് പീസ് ശർക്കര ഇവിടെ ഉരുക്കിയെടുക്കുന്നുണ്ട് അതും ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കാണും ഇവിടെ ഇപ്പോൾ ഏത്തപ്പഴത്തിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ചെറുതീയിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതുപോലെ ഏത്തപ്പഴം വേവിക്കുമ്പോൾ ചുവട് കെട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കണം അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ എപ്പോഴും നാടൻ പഴം എടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഏത്തപ്പഴം വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് ഈ ശർക്കരയും ഉരുകി കിട്ടും ഇവിടെ ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആദ്യം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം കൊണ്ട് തന്നെ ഈ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടി ഇനി ഇതിലേക്ക് ഉരുകി വന്ന ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഉരുക്കിയെടുത്ത മുഴുവൻ ശർക്കരപ്പാനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി വേണമെങ്കിൽ മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മധുരം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഞാനിവിടെ അത്യാവശ്യം മധുരത്തിലാണ് ചെയ്തെടുക്കുന്നത് സാധാരണയായിട്ട് ഏത്തപ്പഴത്തിൻ്റെ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് സദ്യയുടെ കൂടെ പായസം ഒക്കെ വെക്കുന്നത് പോലെ ഒരു സ്വീറ്റായിട്ട് സൈഡിൽ വെക്കുന്നതിനാണ് ഈ ഒരു സ്വീറ്റിന് പഴന്നുറക്കുന്നാണ് പറയുന്നത് ഈ ശർക്കര പാനി വറ്റി വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വരുമ്പോഴേക്ക് തീ ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം ഇതുപോലെ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റ് ടേസ്റ്റാണിതിന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് പഴം നുറുക്ക് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല